السلام عليكم ورحمة الله وبركاته الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد قال الله عز وجل في قرآنه العظيم قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون صدق الله പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വിശ്വാസികളെ ജനങ്ങളെ നമുക്കെ വളരെ പ്രയാസത്തിലും വിഷമത്തിലുമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം COVID-19 എന്ന് പറയുന്ന ഒരു ഭീമാകാരമായ നമ്മുടെ മുൻഗാമികൾ പോലും കേട്ടുകേൾവിയില്ലാത്ത അതിഭീകര മുഖത്തോടുകൂടെ നമ്മളിൽ വന്നു വിട്ടതുകൊണ്ട് നമുക്ക് പലർക്കും പലതരത്തിലുള്ള ആശങ്കകളിലും പ്രയാസങ്ങളിലും വിഷമതകളിലും സങ്കീർണതകളിലൂടെയുമാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും വാർത്തകൾ നമ്മളെ ഞെട്ടിക്കുന്നു പുറത്തേക്ക് ഇറങ്ങാൻ ഭയം എനിക്കും കൊറോണ പിടിക്കുമോ എന്ന് കരുതിക്കൊണ്ട് നാം ഓരോരുത്തരും ഭയവിഹ്വലരാകുന്നു നിങ്ങളൊക്കെ പത്രങ്ങളിലൂടെയും മറ്റുമൊക്കെ വായിച്ചിട്ടുണ്ടാകും ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിന് കൊറോണയുള്ള സ്ഥലത്ത് ഡ്യൂട്ടിക്ക് പോകേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ട് സ്വയമായി അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തോക്കുകൊണ്ട് ആത്മഹത്യ ചെയ്ത സംഭവം പത്രങ്ങളിലൂടെ നിങ്ങൾ വായിച്ചിട്ടുണ്ട് മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് താൻ കാരണമായി കൊറോണ വരുമോ എന്നതുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ നാം പത്രങ്ങളിലൂടെയും മറ്റുമൊക്കെ വായിച്ചും കേട്ടും അറിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായും നമ്മുടെ ഉൾത്തടത്തിൽ വലിയ ഭീതിയാണ് എനിക്കും കൊറോണ വരുമോ കൊറോണയുള്ളവരെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഭീമാകാരമായ ഒരു അസ്വസ്ഥതപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തെ ആകെ മൂടിക്കൊണ്ട് നിൽക്കുകയാണ് എന്നാൽ ഇതൊക്കെ നൽകിയ ഒരു ജഗപരിപാലകനായ പടച്ചവനുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യം ശരിക്കുമുള്ള വിശ്വാസികളിൽ നിന്ന് പോലും നീങ്ങിപ്പോകുന്നു എന്ന് സംശയിക്കേണ്ട വിധത്തിലാണ് സഹോദരങ്ങളെ ഇത് നൽകിയത് അല്ലാഹുവാണ് നമ്മുടെ മുമ്പിലും പിമ്പിലും വലതും ഇടതും മുകളിലും താഴെയുമൊക്കെ ജഗപരിപാലകനായ പടച്ചവനുണ്ട് എന്നുള്ള ആത്മാർത്ഥമായ അടിയുറച്ചൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ തരണം ചെയ്യാൻ മുന്നോട്ടു പോകാൻ സാധ്യമാകുമെന്നുള്ളതാണ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഒരു വലിയൊരു കഥ ആ കഥ ഇപ്രകാരമാണ് ഒരു മാൻപേട അതിന് പ്രസവത്തിന് സമയമാവുകയാണ് അങ്ങനെ പ്രസവത്തിന് സമയമായ സമയത്ത് അത് സുരക്ഷിതമായ സ്ഥാനം തേടിയിട്ട് ഒരു നദിയുടെ തീരത്തേക്ക് പോകുന്നു അങ്ങനെ അത് പ്രസവമെടുത്ത ആ സമയത്ത് പ്രസവിക്കാൻ വേണ്ടി സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് ചെന്ന് പ്രസവത്തിനോട് അടുക്കുന്ന സമയം ആ സമയത്ത് കാട്ടിൽ അതിശക്തമായ കൊള്ളിയാനും കാറ്റുമൊക്കെ അടിച്ചു വീശുകയാണ് ആ കൊള്ളിയാന്റെ പശ്ചാത്തലത്തിൽ കാട്ടിൽ വലിയ തീപിടുത്തമുണ്ടാകുന്നു വലിയ തീപിടുത്തമുണ്ടായി അത് സുരക്ഷിത സ്ഥാനം തേടിപ്പോയപ്പോൾ പെട്ടെന്ന് തീ അതിനെ ഭയപ്പെടുത്തി അത് വലത്തോട്ടോടാൻ ശ്രമിക്കുകയാണ് അപ്പോൾ വിശന്ന് വലഞ്ഞ ഒരു സിംഹം അതിനെ കടിച്ചു കീറാൻ പതിയെ പതിയെ വരികയാണ് അവിടെയും ഭയപ്പെട്ടു തിരിഞ്ഞ് ഇടത്തോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ അവിടെ ഒരു വേട്ടക്കാരൻ അതിന്റെ നേരെ അസ്ത്രമെയ്യാൻ ഇങ്ങനെ ഉന്നം നോക്കിയിരിക്കുകയാണ് പുറകിലാണെങ്കിൽ നദിയുമാണ് എന്ത് ചെയ്യണമെന്നറിയാതെ അതിങ്ങനെ ഭയപ്പെടുന്ന സമയത്ത് അത് ചിന്തിക്കുകയാണ് താൻ ചെയ്യുന്ന ആ ഒരു സംഗതി അതിൽ മാത്രം ശ്രദ്ധ ഊന്നിക്കൊണ്ട് അതല്ലെങ്കിൽ ജഗപരിപാലകനായ ദൈവത്തിനോട് കൃത്യമായി ഭരമേൽപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ അത് പ്രസവത്തിനോട് അടുക്കുന്നു പെട്ടെന്ന് മഴ പെയ്യുന്നു ഒരു കൊള്ളിയാനടിക്കുന്നു ഈ കൊള്ളിയാന്റെ അതിശക്തമായ പ്രഭയിൽ വേട്ടക്കാരന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു അങ്ങനെ ഉന്നം തെറ്റി ആ തന്നെ പിടിക്കാൻ വന്ന അതല്ലെങ്കിൽ ഈ മാനിനെ ആക്രമിക്കാൻ വന്ന ആ സിംഹത്തിന്റെ ദേഹത്ത് കൊള്ളുകയും അത് ചത്തുപോവുകയുമാണ് അതിശക്തമായ തീ ജഗപരിപാലകന്റെ കാരുണ്യ വർഷമാകുന്ന മഴ കൊണ്ട് അത് കെട്ടുപോവുകയാണ് സ്വസ്ഥമായതിനെ പ്രസവിക്കാൻ സാധ്യമായി എന്നുള്ളതാണ് നോക്കൂ സഹോദരങ്ങളെ എത്ര വലിയ പ്രശ്നങ്ങൾ നമ്മളെ വലയം ചെയ്താലും വലിയ പർവ്വത സമാനമായി നമ്മുടെ ചുറ്റിലും വന്നാലും പടച്ചവനുണ്ട് എന്നുള്ള കൃത്യമായ ഒരു ബോധ്യം ആ പടച്ചവൻ നമ്മളെ രക്ഷിക്കുമെന്നുള്ള കൃത്യമായ ഒരു ബോധ്യത്തോടെ നമ്മൾ മുന്നോട്ട് പോയാൽ ഇതൊക്കെ നമുക്ക് അല്ലാഹു മാറ്റിത്തരുമെന്നുള്ളതാണ് അതുകൊണ്ട് ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകണം അതോടൊപ്പം തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായ മാതൃക നമുക്ക് നൽകിയിട്ടുണ്ട് പ്രവാചകർ ദിവ്യബോധനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ നബി തങ്ങൾ ഒറ്റയ്ക്കായി ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുന്നു ഈ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ പ്രവാചകന്റെ സവിധത്തിലേക്ക് പറന്നിറങ്ങുന്നു പേടിച്ച് ഭയവിഹ്വലനായി തന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പോവുകയാണ് അതല്ലെങ്കിൽ പ്രവാചകന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു
ഈ സമയത്ത് ഖദീജ ബിവി സമാധാനത്തിന്റെയും സ്വാന്തനത്തിന്റെയും വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ പ്രവാചകന് പേടി വിട്ടുമാറിയില്ല, പനി പിടിച്ചു വീട്ടിൽ കിടന്നുറങ്ങുന്നു. ഈ സമയത്ത് അല്ലാഹു ആയത്ത് അവതരിപ്പിക്കുന്നു, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വർറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്സിർ. നബിയെ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന പ്രവാചകരെ എഴുന്നേൽക്ക്, അങ്ങ് എഴുന്നേറ്റ് അങ്ങയുടെ റബ്ബിന്റെ നാമങ്ങൾ അങ്ങ് സ്മരിക്കുക, അങ്ങ് ശരീരവും അതോടൊപ്പം തന്നെ മനസ്സുമൊക്കെ ശുദ്ധമാക്കിക്കൊണ്ട് ജനസമക്ഷത്തിലേക്ക് ഇറങ്ങുവാൻ അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൊറോണയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ട് വളരെ വിഷമത്തിന്റെ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് കരുതിക്കൊണ്ട് വീടുകളിൽ അമർന്നിരുന്നു പോകാതെ കൃത്യമായ ഒരു ബോധ്യത്തോടുകൂടെ സർക്കാരിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നാം മുമ്പോട്ട് ഗമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മിൽ പലരും അലസരായി പോകുന്ന മറ്റൊരു സംഗതിയുണ്ട്. കൊറോണയെ പേടിച്ചാലും ഇല്ലെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും വ്യാപൃതരാകുന്നു. അതിനെക്കുറിച്ചൊരു ഒരു അലസമായൊരു മട്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അലസതയും അമിതമായ ഭയവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനെ ഭയപ്പെടുക. ഈ രോഗം കൃത്യമായി അതിനെ നേരിടേണ്ടുന്ന രൂപം എങ്ങനെയാണ് എന്ന് കൃത്യമായി ആരോഗ്യ പ്രവർത്തകരും സർക്കാരും ഒക്കെ നമ്മളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുവഴിയായി നാം മുന്നോട്ട് പോകുന്നതിനോടൊപ്പം നമ്മുടെ ഉപജീവന മാർഗത്തിന്റെ മേഖലകളുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ പള്ളികളിൽ നിന്നും പല പള്ളികളും ഇന്ന് തുറക്കപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസൃതമായി പല പള്ളികളിലും തുറക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ പള്ളികളിലേക്ക് ആളുകൾ വരാൻ മടിക്കുകയാണ്. മാർക്കറ്റിൽ പോകുന്ന, തന്റെ ഉപജീവനം തേടി പോകുന്ന, യാത്രകൾ പോകുന്ന, എല്ലായിടത്തും പോകുന്ന ആളുകൾ പോലും പള്ളികളിലേക്ക് വരാൻ മടിക്കുന്നു. എന്തോ പള്ളിയിൽ നിന്ന് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഭീമാകാരമായ ഒരു അന്തരീക്ഷം തീർക്കുകയാണ്. അങ്ങനെയൊന്നും വേണ്ട സഹോദരങ്ങളെ. ഒരു പള്ളിയിലേക്ക് വരുന്നൊരു മനുഷ്യൻ കൃത്യമായി അവൻ അംഗസ്നാനം ചെയ്ത്, അവൻ ഹാൻഡ് വാഷ് ചെയ്ത്, അവൻ വുളു എടുത്ത് വളരെ വൃത്തിയോടുകൂടെയാണ് പള്ളിയിൽ വരുന്നത്. പള്ളികളിൽ സാമൂഹിക അകലമുണ്ട്, മാസ്ക് ധരിക്കുന്നു, മുസല്ല ഉപയോഗിക്കുന്നു, ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് തുറക്കപ്പെട്ട പള്ളികളിലേക്ക് നാം പോകാൻ സന്നദ്ധരാകുക. കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കൃത്യമായി ഭയപ്പെടുന്ന, അള്ളാഹുവിനെ കൃത്യമായി ഭയപ്പെടുന്ന നല്ല വ്യക്തിത്വങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു പറയുന്നു, قل لن يصيبنا الا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. നബി അങ്ങ് പറയണം, ഏതെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമതകളും സങ്കീർണതകളും വരുമ്പോൾ ഇല്ലാ മാ കത്തബ അല്ലാഹു ലനാ ഹുവ മൗലാന, ജഗപരിപാലകനായ പടച്ചവനാണ് ഇത് ഞങ്ങൾക്ക് നൽകിയത്, അവൻ ഞങ്ങളുടെ യജമാനനാണ് എന്നുള്ള കൃത്യമായ ഒരു ബോധ്യമുണ്ടാകണം. ഹുവ മൗലാന, അതുകൊണ്ട് വഅലല്ലാഹി ഫല്യതവക്കൽ മുഅ്മിനൂൻ, മുഅ്മിനുകളായ ആളുകളെ, വിശ്വാസികളായ ആളുകളെ, നിങ്ങൾ കൃത്യമായി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, എന്നിട്ട് മുന്നോട്ട് ഗമിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് കൃത്യമായി ബോധ്യപ്പെടുന്ന, മനസ്സിലാകുന്ന നല്ല വ്യക്തിത്വങ്ങൾ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ നല്ല ദാസന്മാരായി ഈ ഭൂമിയിൽ കൃത്യമായി ജീവിക്കുന്ന, അമിതമായ ഭയവും ആലസ്യതകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായ പക്വതയാർന്ന ജീവിതം കാഴ്ചവെക്കുന്ന നല്ല വ്യക്തിത്വങ്ങൾ അള്ളാഹു നമ്മളെയും കുടുംബത്തെയും നാമുമായി ബന്ധപ്പെട്ട സകലരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹാമാരി ഏറ്റവും എളുപ്പത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്നും ഉയർത്തുകയും ഈ രോഗവുമായി ആരെല്ലാം ബന്ധപ്പെട്ട് കഴിയുന്നുവോ അവർക്കെല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും എളുപ്പത്തിൽ മോചനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.